നമസ്കാരം. ദേവസ്വം ബോർഡുകളുടെയും കേരള സർക്കാരിന്റെയും ക്ഷേത്രങ്ങളിൽ മേലുള്ള കടന്നുകയറ്റത്തെ കുറിച്ച് നിരവധി വാർത്തകൾ ഇതിനു മുൻപ് തത്വമയി ന്യൂസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ പാർശ്വവൽക്കരിച്ചും എന്നാൽ ക്ഷേത്രങ്ങളിലെ കാണിക്കപ്പണം വേണം, അല്ലാതെ ക്ഷേത്രങ്ങളുടെ വികസനത്തിനോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ വിശ്വാസങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനോ ഹൈന്ദവ സമൂഹത്തിന് ഉന്നമനം വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും സാംസ്കാരിക പ്രവൃത്തി നടത്തുന്നതിനോ ഒന്നും ഇവിടെ ദേവസ്വം ബോർഡോ സർക്കാരോ മുൻകൈ എടുക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പേരിന് മാത്രമാണ്. ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പദ്ധതികൾ വരെ അട്ടിമറിച്ചതായുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഉണ്ട്. ഇപ്പോൾ ഇതാ പുതിയ ചില രീതികളുമായി ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ ആ വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ തന്നെ മാറ്റിയെഴുതുന്ന രീതിയിൽ, ആരാധനക്രമത്തെ വരെ മാറ്റിയെഴുതുന്ന രീതിയിലുള്ള പുതിയ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നു എന്നതിന്റെ സൂചനകളിലേക്കാണ് ഈ വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. തീർച്ചയായും അത് പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്, ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇവിടെ ഹൈന്ദവ വിശ്വാസികൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന കാലമൊക്കെ എന്നേ മാറിക്കഴിഞ്ഞു. തീർച്ചയായും ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല. നമുക്ക് വാർത്തയിലേക്ക് വിശദമായി നോക്കാം. ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ അതുപോലെ വഴിപാടുകൾ, ദക്ഷിണ, തന്ത്രി ദക്ഷിണ ഉൾപ്പെടെയുള്ള ദക്ഷിണകൾ എന്നിവയ്ക്ക് വേണ്ടിവരുന്ന ചിലവ് ദുർവ്യയമാണെന്നാണ് ഇപ്പോൾ പുതിയ സർക്കാർ ഉത്തരവ് പുറത്തുവരുന്നത്. അതെങ്ങനെ ദുർവ്യയമാകും എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ച് പുറത്തിറക്കിയ സർക്കാർ ഉത്തരവിലാണ് ഇത്തരത്തിൽ ഒരു വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ശമ്പള പരിഷ്കരണം, അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം ഒന്നും കാര്യമായി തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും നടന്നിട്ടില്ല. പക്ഷേ അത് പരിഷ്കരിച്ച് ഉത്തരവിറക്കിയപ്പോൾ അതിന് ബദലായി ഈ ക്ഷേത്രങ്ങളിലെ ചിലവുകളും മറ്റു കാര്യങ്ങളും, അതായത് ഭക്തരുടെ പണം കൊണ്ട്, കാണിക്കപ്പണം കൊണ്ടും ഭക്തരുടെ സംഭാവനകൾ കൊണ്ടും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ സർക്കാർ എന്തിനാണ് ഇത്രയധികം വിഷമിക്കുന്നത് എന്നുള്ള കാര്യമാണ്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസുവാണ് ഈ OK വാസുമാഷ് പലതരത്തിലുള്ള പ്രവർത്തികൾ നടത്തിയതായും ഭണ്ഡാരത്തിനകത്തെ പണം വരെ എടുത്തുകൊണ്ട് പോയതായും ഒക്കെ പല നാട്ടുകാരും അതുപോലെ ഭക്തരുമൊക്കെ പരാതി പറഞ്ഞ കേസുകൾ ഇതിനു മുൻപുണ്ട്. ഇനി OK വാസുമാഷിന്റെ പ്രത്യേകമായ എന്തെങ്കിലും ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ ഉത്തരവ് പുറത്തു വന്നത് എന്നും നമുക്കറിയില്ല. OK വാസുമാഷിന്റെ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം. രാഷ്ട്രീയം എങ്ങനെ മാറി, എത്തരത്തിൽ മാറി, എന്തുകൊണ്ട് മാറി എന്നൊക്കെ അറിയാം. സ്ഥാനം മോഹിച്ച് ഒക്കെ പോയതാണെന്നൊക്കെ അന്ന് ഒരുപാട് പേർ പരാതിയൊക്കെ പറഞ്ഞിരുന്നു. അതവിടെ നിൽക്കട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ക്ഷേത്രങ്ങളിലെ ചിലവ് ഇങ്ങനെ അധികരിക്കുന്നതിനാൽ അർഹതപ്പെട്ട ശമ്പളം, കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ക്ഷാമബത്ത എന്നിവ ക്ഷേത്ര ജീവനക്കാർക്ക് നൽകി വരാൻ സാധിക്കുന്നില്ല എന്നുകൂടി പറയുന്നു. എല്ലാത്തിനും ഇത്തരത്തിൽ കാരണങ്ങൾ കണ്ടെത്തിയാൽ വിഷമിച്ചു പോകും. ഇവിടെ ക്ഷേത്രങ്ങളിലെ നിത്യ നിദാന ചെലവുകൾ ഉൾപ്പെടെ നടന്നു പോകേണ്ട അവസ്ഥയുണ്ട്. അത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അവർക്കൊക്കെ വേണ്ട സഹായങ്ങളാണ് ചെയ്യേണ്ടത്, അവർക്കൊക്കെ വേണ്ട അംഗീകാരങ്ങളാണ് നൽകേണ്ടത്. ആ ക്ഷേത്രത്തെ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളെയൊക്കെ തന്നെ പുനരുദ്ധരിക്കുകയും അതിന് വേണ്ട നടപടിക്രമങ്ങളും എടുക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു ബോർഡാണ് മലബാർ ദേവസ്വം ബോർഡ്, അതുപോലെ എല്ലാ ദേവസ്വം ബോർഡുകളും. അപ്പോൾ അവിടുത്തെ നിത്യനിദാന ചെലവുകൾ വെട്ടിച്ചുരുക്കി അവിടെ ദുർവ്യയമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളെന്നാണ് പറയുന്നത്. ഇതിൽ എന്ത് ന്യായീകരണം, ഈ ന്യായീകരണത്തിന് എന്ത് മറുപടി പറയും ഭക്തർ എന്ന് നമുക്കറിയില്ല. അതായത് ഉത്സവ ചെലവ്, വഴിപാട് ചെലവ്, തന്ത്രദക്ഷിണ എന്നിവ പരമാവധി കുറയ്ക്കണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്ന് പറയുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഉത്സവ വഴിപാട് ചെലവുകൾ, തന്ത്രദക്ഷിണ ഇവ എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവായി കണക്കാക്കണം എന്ന പൊതു നിബന്ധനയിലുണ്ട്. ഈ ചെലവുകൾ വരുമാനത്തിന്റെ 50% കൂടരുത് എന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. ഉത്സവ നടത്തിപ്പ്, ഭണ്ഡാരം തുറന്നെണ്ണൽ തുടങ്ങിയ പ്രവൃത്തികൾ ക്ഷേത്ര ജീവനക്കാരുടെ ഔദ്യോഗിക ജോലിയാണെന്നും ഇവയ്ക്ക് അധിക വേതനമോ അലവൻസുകളോ അനുവദിക്കരുതെന്നും പുതിയ സർക്കുലറിൽ പറയുന്നുണ്ട്. സമാന്തര കമ്മിറ്റികൾ പ്രവർത്തിച്ച് ക്ഷേത്ര വരുമാനം ചോർത്തിക്കൊണ്ടുപോകുന്നത് തടയേണ്ടത് ജീവനക്കാരുടെ ബാധ്യതയാണ്. എന്നാൽ ക്ഷേത്ര സങ്കല്പം അനുസരിച്ച് വഴിപാടുകൾ, ഉത്സവങ്ങൾ എന്നിവ ഒഴിവാക്കാനാകാത്ത ആചാരവും തന്ത്രദക്ഷിണ താന്ത്രിക ചടങ്ങുകളുടെ ഭാഗവുമാണെന്നാണ് തന്ത്രിമണ്ഡലം അടക്കമുള്ള ഹൈന്ദവ സംഘടനകളുടെ ഒക്കെ വാദം. ഇവയെ ദുർവ്യയമായി കണക്കാക്കാനാകില്ലെന്നും അതിൽ കുറവ് വരുത്താനാകില്ലെന്നും ഒക്കെ തന്നെ അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ശക്തമായ പ്രതികരണമൊക്കെ ഇതിനെതിരെ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഒറ്റ ചിന്ത കണ്ടാൽ മതി, ഈ ക്ഷേത്രങ്ങളെയൊക്കെ തന്നെ ഒരുതരം കച്ചവട കേന്ദ്രങ്ങളായിട്ട് ദേവസ്വം ബോർഡുകളും സർക്കാരും കാണുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ഉത്തരവ് എന്നാണ് വിവിധ സാംസ്കാരിക സാമുദായിക സംഘടനകളൊക്കെ തന്നെ പറയുന്നത്. അത് സത്യവുമാണ്. കാരണം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പത്തിൽ പ്രവർത്തിക്കുന്നതിന് അതിൻ്റെതായ ചെലവുകളുണ്ട്. അപ്പോൾ ആ ചെലവിൽ വരുമാനവും ലാഭവും കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രീതി അവലംബിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ പുറത്തിറങ്ങുന്നത്. അവർക്ക് ക്ഷേത്രത്തിന്റെ വരുമാനം വേണം. ക്ഷേത്രങ്ങളിൽ ഈ കൊറോണ കാലത്ത് പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ കാണിക്കപ്പെട്ടിയുടെ അടുത്ത് വരെ പോകാം, അതിനപ്പുറം പോകരുത് എന്ന് നിബന്ധന വെച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നയം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ക്ഷേത്രങ്ങളെ എങ്ങനെയെങ്കിലും ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം ഇല്ലാതാക്കണം. ഇനി ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഒരു വൺ വേ എന്ന രീതിയിൽ മാത്രം പ്രവർത്തിക്കണം. അതായത് ക്ഷേത്രങ്ങളിൽ നിന്ന് വരുമാനം ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കണം, അങ്ങോട്ട് ക്ഷേത്രത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടിയോ വിശ്വാസങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ചെലവാക്കാൻ സാധിക്കുകയില്ല. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ
ഹൈന്ദവ വിശ്വാസ സമൂഹത്തോടും ക്ഷേത്രങ്ങളോടും ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇത്തരം ഉത്തരവുകൾ പുറത്തിറക്കിക്കൊണ്ട് ഇത്തരം ഈ ചെലവുകളെ, ക്ഷേത്രത്തിലെ നിത്യനിദാന ചെലവുകളെയും ഉത്സവങ്ങളെയും വഴിപാടുകളെയും ഒക്കെ ദുർവ്യയമായി ചിത്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ നടപടികൾ ശക്തമായി തന്നെ എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് വിവിധ സാംസ്കാരിക നായകന്മാരും സംഘടനകളും ഒക്കെ തന്നെ പറയുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി, അതുപോലെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ അതുപോലെ വിവിധ സാമുദായിക സംഘടനകൾ ഒക്കെ തന്നെ കാര്യമായി ഇടപെടണം എന്ന ആവശ്യം ഉണ്ടായിരിക്കുകയാണ്. ഇതിപ്പോൾ സർക്കാരിന്റെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും ഒരുതരം ഏകാധിപത്യ പ്രവണതയുടെ ഭാഗമായിട്ടാണ് ഇത്തരം തോന്നിയ വഴിക്ക് തോന്നിയ ഉത്തരവുകൾ പുറത്തിറക്കുന്നത് എന്ന വ്യാപകമായ പരാതിയുമുണ്ട്. ക്ഷേത്രങ്ങൾക്ക് നേരെ ആരെന്ത് ചെയ്താലും അതിൽ പ്രതികരണം ഉണ്ടാകില്ല, ഭക്തജനങ്ങൾ എല്ലാം അനുസരിച്ചുകൊള്ളും എന്ന മിഥ്യാധാരണയിലാണ് ദേവസ്വം ബോർഡുകളും സർക്കാരും സമാന്തരമായി പ്രവർത്തിക്കുന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.